ജിസമോളുടെ മരണത്തിന് 15 വയസ്സ്. നീതി തേടി അമ്മയുടെ ധർമ്മസത്യാഗ്രഹം ഇന്ന്. തൃശൂർ പാവറട്ടി സാൻജോസ് പാരിഷ് ആശുപത്രിയിലെ 3-ാം വർഷ ജനറൽ നഴ്സിംഗ് വിദ്യാർത്ഥിയായ ജിസമോളുടെ ദുരൂഹ മരണത്തിന് ഇന്ന് 15 വയസ്സ്. മകളുടെ മരണത്തിൽ നീതി ആവശ്യപ്പെട്ട് മാതാവ് ബിന്നി ദേവസ്യ തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ ഇന്ന് ധർമ്മസത്യാഗ്രഹം അനുഷ്ഠിക്കും. ജിസമോൾ ജനകീയ ആക്ഷൻ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന സത്യാഗ്രഹത്തിൽ സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കൽ പങ്കെടുക്കും. രാവിലെ 11-ന് ആക്ഷൻ കൗൺസിൽ ജനറൽ കൺവീനർ ശ്രീധരൻ തേരമ്പിൽ സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്യും. ജി ഷാനവാസ്, സന്തോഷ് അറയ്ക്കൽ, KCRM നേതാക്കളായ ജോർജ് മൂലേച്ചാലിൽ, ജോർജ് ജോസഫ്, ആൻഡോ മാങ്കൂട്ടം, ജോണി വർഗീസ്, PM ഷംസുദ്ദീൻ എന്നിവർ പങ്കെടുക്കും. തൃശൂർ ചേറ്റപ്പുഴ സ്വദേശിയായ ജിസമോൾ പി ദേവസ്യയെ 2005 December 5 ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മോഡൽ പരീക്ഷയിൽ കോപ്പി അടിച്ചതിനെ പിടിച്ചതിൽ മനം നൊന്ത് ജിസമോൾ കൈയിലെ ഞരമ്പ് മുറിച്ച് തൂങ്ങി മരിച്ചുവെന്നാണ് ആശുപത്രി അധികൃതർ അമ്മ ബിന്നി ദേവസ്യയെ അറിയിച്ചത്. എന്നാൽ ജിസമോൾ ക്രൂരമായ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെടുകയായിരുന്നുവെന്നും നിരവധി സാഹചര്യ തെളിവുകൾ ഉണ്ടായിരുന്നുവെന്നും അമ്മ ബിന്നി ദേവസ്യ പറയുന്നു. പാവറട്ടി പോലീസാണ് കേസ് ആദ്യം രജിസ്റ്റർ ചെയ്തത്. പിന്നീട് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു. കേസ് അന്വേഷണം തൃപ്തികരമല്ലെന്ന് കാട്ടി ജിസമോളുടെ മാതാവ് പിന്നീട് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഹൈക്കോടതി കേസ് CBIക്ക് വിട്ടു. എന്നാൽ കാര്യമായ അന്വേഷണത്തിന് CBI ശ്രമിച്ചില്ല എന്നാണ് ആക്ഷേപം. കേസിൽ പള്ളിവികാരി ഫാദർ പോൾ പയ്യപ്പിള്ളിക്കെതിരെയാണ് ആരോപണം നീളുന്നത്. ശക്തമായ തെളിവുകൾ ഉണ്ടായിട്ടും പോലീസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ ചോദ്യം ചെയ്തതുപോലുമില്ല. കേസന്വേഷണം ആദ്യം ഏറ്റെടുത്ത പാവറട്ടി SI EM വിജയകുമാർ അന്വേഷണം അട്ടിമറിച്ചുവെന്നാണ് പ്രധാന ആരോപണം. തുടർന്ന് കേസന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിട്ടും ഫലമുണ്ടായില്ല. പോലീസ് അസ്വാഭാവിക മരണമായി എഴുതിത്തള്ളിയ കേസ് ഒരു വികാരി നടത്തിയ ക്രൂരമായ കൊലപാതകമായിരുന്നുവെന്ന് തെളിയിക്കാൻ ആവശ്യമായ തെളിവുകൾ ഏറെയായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെയും പിന്നീട് നടത്തിയ വിദഗ്ധ പരിശോധനയിലെയും കണ്ടെത്തലുകൾ മരണം ക്രൂരമായ മാനഭംഗത്തിനിടയിലെ കൊലപാതകമാണെന്ന് വ്യക്തമാക്കുന്നതാണ്. ഒ പോസിറ്റീവ് രക്തവാഹകയായ പെൺകുട്ടിയുടെ ഉടുപ്പിൽ നിന്നും B പോസിറ്റീവ് രക്തം കണ്ടെത്തിയതും ദുരൂഹതയുണ്ടാക്കുന്നു. നിലവിൽ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് കേസ്. ന്യൂസ് ഡെസ്ക്, I2I ന്യൂസ്. I2I ന്യൂസ്, an eye for truth.